ഇന്ന് ഞാൻ എൻ്റെ കൂടെ പഠിച്ച കോളേജിൽ പഠിച്ച കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളൊരു ഏഴെട്ട് കൂട്ടുകാരുമായിട്ട് വെട്ടുകാട് ചർച്ചിൽ തിരുനാളായതുകൊണ്ട് കൊടിയേറ്റിന് പോയി. കൊടിയേറ്റ ദിവസം ഞങ്ങൾ രാവിലെ പോയി പ്രാർത്ഥിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോയി. ഇതാണ് ആ കൂട്ടുകാരൻ. ഇവൻ്റെ വീട്ടിലാണ് ഞങ്ങൾ വന്നത്. ഇവന് രണ്ട് ആൺമക്കളാണ്. മൂത്ത മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇളയ മകൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഇന്ന് ലീവ് എടുത്താണ് നിൽക്കുന്നത്. പള്ളിത്തിരുന്നാളായതുകൊണ്ട് ഇന്ന് ജോലിക്ക് പോയില്ല. ഞങ്ങൾ പറയാതെയാണ് ഇവിടേക്ക് വന്നത്. വൈഫ് പള്ളിയുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോയി. ഞങ്ങളങ്ങനെ കുറച്ചു നേരം ഇവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കെ ഇവരെ ബന്ധത്തിലുള്ള ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെയും കാണാനിടയായി. അച്ഛനുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച്. മൂത്ത മകനാണത്, എൻ്റെ കൂട്ടുകാരൻ്റെ മൂത്ത മകനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വലിയ വേളയിലാണ് ഒരു കൂട്ടുകാരി താമസിക്കുന്നത്. ഇതാണ് ആ കൂട്ടുകാരി. കൂട്ടുകാരിക്ക് ഇന്ന് ഓഫീസിൽ പോകേണ്ട, ഇന്ന് അവധിയാണ്. പിന്നെ ഇതൊക്കെ ടീച്ചർമാരാണ് കേട്ടോ, എൻ്റെ കൂടെ പഠിച്ച ടീച്ചർമാരാണ്. അവർക്കൊക്കെ അന്ന് അവർ ഹാഫ് ഡേ ലീവൊക്കെ എടുത്താണ് നമ്മളെ പള്ളിയിലോട്ട് പോയത് തന്നെ. നമ്മളങ്ങനെ കുറച്ചു നേരം ഇവിടെയും സംസാരിച്ചിരുന്നു. പറയാതെ പോയതുകൊണ്ട് അതിലുള്ള പരിഭവം ഉണ്ടായിരുന്നു കൂട്ടുകാരിക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ പോകാറുണ്ടോ? നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ, കോളേജിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ട് 32 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടങ്ങിയത്. വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ട് 5 വർഷം ആയി. ഞങ്ങൾ ഫസ്റ്റ് ഗെറ്റ് ടുഗദറും സെക്കൻഡ് ഗെറ്റ് ടുഗദറും ഇനി തേർഡ് ഗെറ്റ് ടുഗദർ ആഘോഷിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഓണ ഫംഗ്ഷൻ, ക്രിസ്മസ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടാറ്. അതുകൊണ്ട് പറ്റുന്ന എല്ലാവരും ഞങ്ങൾ കൂടാറുണ്ട്. ഈ പുള്ളിക്കാരനെ ചിത്രയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്ത് കാര്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലുമായിട്ട് എന്തെങ്കിലും ആവശ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങനെ കൂട്ടുകാരെ കാണുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പലയിടത്തും താമസിക്കുന്ന കൂട്ടുകാരാണെന്ന് നമ്മൾ ഒരുമിച്ച് വിളിച്ച് ഒരിടത്ത് കൂടി, പിന്നെ അവിടെ നിന്ന് ഒരുമിച്ച് ഓരോ കൂട്ടുകാരെ വീട്ടിൽ കാണാൻ പോകുമ്പോൾ അതൊരു വല്ലാത്ത ഒരു സന്തോഷം തന്നെയാണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പേയാട് താമസിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെയും ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് പോയത് തന്നെ. പറഞ്ഞിട്ടില്ലായിരുന്നു, പോകുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ കൂടെ ആ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. രണ്ട് കൂട്ടുകാരെ വീട്ടിലും അവനും വന്നതാണ്. പോകാൻ നേരത്തേക്ക് ഞങ്ങൾ പറഞ്ഞു, എന്തായാലും നിൻ്റെ വീട്ടിലും കൂടെ വന്നിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. ഭയങ്കര സന്തോഷമായി. പിന്നെ മക്കൾ ഉണ്ടായിരുന്നു. ഇത് മൂത്ത മകനാണ്. അവൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നന്നായിട്ട് പഠിക്കും. മോൻ നന്നായിട്ട് പഠിത്തത്തോടൊപ്പം അല്ലാത്ത ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയാണ്. അവന് എല്ലാത്തിനും എ ഗ്രേഡാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. നിങ്ങളും ഇതുപോലെ കൂട്ടുകാരുമായിട്ട് സന്തോഷിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.